നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്രമാത്രം ശക്തമായിട്ടുള്ള, നമ്മളിപ്പോൾ സാധാരണ ഒരു വിനോദത്തിന് വേണ്ടി പോകുന്നു, അനായാസം ഒന്ന് കയറി സമയം കൊല്ലാൻ വേണ്ടി, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. പക്ഷെ വിനോദത്തിനുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഹാസ്യമായിരിക്കണം, നിരുപദ്രവകരമായ ഹാസ്യമായിരിക്കണം. അല്ല, ഞാൻ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടുന്ന ഒരു പ്രതിബിംബ കൽപ്പനയാണ് സിനിമ എന്ന് പറയുന്നത്. പ്രതിബിംബ കൽപ്പനയാണ്, അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ജനതയെ മുഴുവൻ രോഗിയും ഹിംസാത്മകതയിലേക്കും വളർത്തും. അത് എഴുതിയ എഴുത്തുകാരനെ അത് രോഗിയാക്കും, തീർച്ചയായും അതിൽ അഭിനയിച്ചവനെ രോഗിയാക്കും. ഒരു പുതിയ സാധനം കച്ചവടത്തിന് ഇറക്കിത്തിരിക്കുവാൻ ഏത് കച്ചവടക്കാരനും കാശുണ്ടാക്കി പറ്റും. പക്ഷെ അവനൊരു ജനതയ്ക്ക് കൊടുക്കുന്നത്, ഒരു ജനതയുടെ സംസ്കൃതി മുഴുവൻ മാറ്റിമറിക്കുന്നതും ഒരു ജനതയെ കൊല്ലുന്നതും 2-3 ലക്ഷം രൂപയുടെ കാൽഷീറ്റിന് വേണ്ടി മാത്രമാണ്. ഏതോ പണക്കാരൻ്റെ കയ്യിൽ പൂത്ത പണമിരിക്കുന്നത് മുഴുവൻ, അതിനേക്കാൾ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വ്യാവസായിക സംരംഭത്തിലേക്ക് ഇറക്കിത്തിരിക്കുകയും കണക്കെഴുതാൻ വയ്യാത്തത് കണക്കെഴുതി ഒപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യാവസായിക പ്രാമുഖ്യത്തിനകത്ത് ജീവിതത്തിൻ്റെ മറ്റു രംഗങ്ങളിൽ ബൗദ്ധികമായി പരാജയപ്പെട്ടവരെല്ലാം ഒത്തുചേർന്ന് അവരുടെ എല്ലാം മുകളിൽ ആധിപത്യം പുലർത്താവുന്ന കലയെന്ന വാക്കും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വഴി ഒരു ജനജീവിതത്തിൻ്റെ അന്തരാളങ്ങളിൽ എത്രയെത്ര സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. ഒരു യുദ്ധ മനസ്സ് തന്നെ ശരിയല്ലേ? ഒന്ന് ആലോചിച്ചു. അപ്പോൾ സ്വാമി ഒന്ന് ചോദിച്ചോട്ടെ, വിഷയം മാറുമെന്നറിയില്ല. ഈ നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഈ പിന്നെ കലകളും അവയിലാണ്, അവയിലും പലതും ഈ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയിലും പലതും, എല്ലാമല്ല. കാരണം കൃത്യമായ മനഃശാസ്ത്ര വീക്ഷണത്തോടെ നാട്യശാസ്ത്രത്തിൻ്റെയും മറ്റും കൃത്യമായ നോട്ടത്തോടെയല്ല അവ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ദോഷം തന്നെ ചെയ്തിട്ടുണ്ടാവും. ആ കലകളൊക്കെ സങ്കേതാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടത് നാട്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവഗ്രഹിച്ചിട്ട് വേണമെന്ന നിയമത്തോടുകൂടിയായിരുന്നു. അതായത് ഒരു ബിംബബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അതെ, തീർച്ചയായും. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പിശഗ്വരൻ കത്തിയെടുത്തൊരാളെ സർജറിക്ക് വിധേയമാക്കുന്നതിന് നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, ശരിയല്ല? എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും പറ്റില്ല, അതിന് ലൈസൻസ് ഉണ്ട്. അതിന് ഇന്നതൊക്കെ അവൻ പഠിച്ചിരിക്കണമെന്നുണ്ട്, ഇന്നതിലൊക്കെ അവന് പരിശീലനം നേടിയിട്ടുണ്ടാവണം എന്നുണ്ട്. ഇന്ന സാങ്കേതികത്വമെല്ലാം ആ മുറിക്കുള്ളിൽ പാലിക്കണമെന്നുണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്നതിന് സുശ്രുതൻ്റെ കാലം മുതൽ അതിൻ്റെ ടേബിള്, അതിൻ്റെ അതിൽ കിടക്കാനുള്ള കട്ടില്, അതിനുപയോഗിക്കുന്ന കത്തികൾ, ആ കത്തികൾക്ക് വേണ്ടിയിരിക്കുന്നതായ ഗുണങ്ങൾ, ഇങ്ങനെയെല്ലാം നിയമമുണ്ട്. മനസ്സിലായി? ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നവൻ മിനിമം ലൈസൻസ് എടുക്കുമ്പോൾ അവൻ്റെ കത്തിയും മറ്റ് സാധനങ്ങളൊക്കെ അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എന്നതൊക്കെ, അതിന് നിയമമുണ്ട് രാജ്യത്ത്. ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന് നിയമമുണ്ട്, അതിന് ലൈസൻസിങ് ഉണ്ട്. ഔഷധങ്ങൾക്ക് ലൈസൻസിങ് ഉണ്ട്. ഇവയൊക്കെ വായിലൂടെ കഴിച്ചാൽ മലമായി പോകുന്നതും ആവശ്യമില്ലെങ്കിൽ സ്വീകരിക്കാതെ വിടാവുന്നതുമാണ്, ശരിയല്ല? ഇവ സ്ഥൂലമാണ്. ഒരാണി എടുത്ത് വിഴുങ്ങിയാൽ നമ്മുടെ ശരീരം അതിനോട് പ്രവർത്തിച്ച് ആണിയെ ദഹിപ്പിച്ചൊന്നും നമ്മുടെ ശരീരത്തിനകത്ത് കയറ്റി കിഡ്നിയൊന്നും കളയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആണി മലത്തിൻ്റെ കൂടെ പോകും. സൂക്ഷ്മമായ അവൻ്റെ അന്തരംഗത്തിൽ, മസ്തിഷ്കത്തിൽ ഭാവതലങ്ങൾ ഉണ്ടാക്കി അവനിലെ തരംഗാവലികളെ വരെ ഉൾക്കൊള്ളുന്ന അതിസൂക്ഷ്മമായ, സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുന്നത് കൊണ്ട് സ്ഥൂലദേഹത്തെ വരെ ബാധിക്കുന്ന കലയും സാഹിത്യവും യാതൊരുവിധ ലൈസൻസിങ് സമ്പ്രദായങ്ങളുടെയും യാതൊരുവിധ അടിസ്ഥാന യോഗ്യതകളുടെയും അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഗതി എന്താവും?
ഇപ്പോൾ സ്വാമിജി പറഞ്ഞ ഈ വാക്ക് ഒരു ബിംബകൽപ്പനയിൽ കുടുങ്ങിപ്പോയിട്ട് ഓർത്തു പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ സെൻസറിങ് സംവിധാനം ആയിരിക്കും. ആ സെൻസറിങ് അല്ല, സെൻസറിങ് ഒരിക്കലും ബിംബകൽപ്പനയിലല്ല. സെൻസറിങ് അതിലെ ചില ഭാഗങ്ങൾ അടർത്തി സെൻസറി ചെയ്യുകയാണ്. ആ ഭാഗങ്ങൾ അടർത്തുമ്പോഴാണ് കൂടുതൽ അപകടം വരുന്നത്. ആന നഗ്നമായി നിൽക്കുന്നത് കണ്ട് മനുഷ്യരും അതിനെ ഉടുപ്പിടിക്കാറില്ല. നമ്മുടെ നാട്ടിലെ പട്ടിയൊന്നും പാൻസിട്ടല്ല നടക്കുന്നത്. ആനയും പട്ടിയും ഒക്കെ നഗ്നമാകുന്നത് പോലെ ഒരു സ്ത്രീയോ പുരുഷനോ നഗ്നമായി നിൽക്കുന്നത് കണ്ടാൽ അറപ്പ് മാത്രമേ തോന്നൂ. നഗ്നതയിൽ നമ്മുടെ പ്രതിബിംബം ഉണർത്തി, ആ പ്രതിബിംബത്തിൽ ആഗ്രഹങ്ങൾ ഉണർത്തി, ആ നഗ്നതയിൽ നമ്മുടെ സുഖത്തിനുള്ള എന്തോ ഒന്നുണ്ട് എന്ന് അതിന് മുമ്പും ബിംബുമായി ഭാവങ്ങൾ ഉണർത്തി വെച്ചിട്ട് നഗ്നത കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഫലമൊന്നാണ്. കാണിക്കാതിരുന്നാൽ കൂടുതൽ വൈകാരിക അസന്തുലിതാവസ്ഥയുണ്ടാവും. കാണിച്ചാൽ ഇത് ഇത്രയേ ഉള്ളല്ലോ എന്ന് തോന്നിയാൽ ചിലപ്പോൾ അത് കെട്ടടങ്ങും. നമ്മുടെ ധാർമ്മിക ബോധത്തിന് സംഘടിതമായ വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങളിൽ നിന്ന് നോക്കി ആ പടത്തിനെതിരെ കുറേ പേര് ഒച്ച വെച്ചു, അത് ഉടനെ തന്നെ തടഞ്ഞു. അതിൽ നിന്നുകൊണ്ടല്ല നമ്മളിത് സംസാരിക്കുന്നത്. മനസ്സിലായി? അതൊരു മതത്തിന്റെ, ഒരു ജാതിയുടെ, അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തുണിയില്ലാതെ അവിടെ നിന്നു. അതൊരു ഞരമ്പ് രോഗിക്ക് മാത്രമുള്ള വിഷയമാണ്. ആരോഗ്യമുള്ളവന് കാമത്തെ ശൃംഗാരത്തിലേക്ക് ഉദാത്തീകരിച്ചെടുക്കാൻ അറിയുന്ന ഒരു മനസ്സ് വളർന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രധാനമാണ് നഗ്നമാണോ അല്ലയോ എന്നത്. അല്ലെങ്കിൽ തന്നെ ഏതെല്ലാം വേഷമിട്ടാലും നഗ്നമായി തന്നെയല്ലേ ലോകം കാണുന്നത്? അത് മസ്തിഷ്കത്തിൻ്റെ ഒരു കാഴ്ച തന്നെയല്ലേ? ഘോഷയത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. ആ വ്യക്തമായി, വ്യക്തമായി ഭാഗം വ്യക്തമായി തോന്നും. അപ്പോ നമ്മൾ പറഞ്ഞ മദനോത്സവത്തിലെ നായിക, അതാണല്ലോ നമ്മുടെ തീം. അവര് രോഗിയായി കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ വന്ന മാറ്റം നമ്മൾ പറഞ്ഞു. കണ്ണ് കലങ്ങി, കരഞ്ഞു, ശരീരം വറച്ചു, ആ കൈ വറച്ചു, കാല് വറച്ചു, കാല് തളരുന്നതായി തോന്നി, കൈ തളരുന്നതായി തോന്നി, തെരുതര മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഇതെല്ലാം ഇന്ദ്രിയങ്ങളിൽ വന്ന മാറ്റം. അച്ചവി കേൾക്കാൻ പാടില്ലാത്തതുപോലായി, തൊക്ക് ചുട്ടുപൊള്ളുന്നതുപോലായി. ആ പടം കണ്ടിറങ്ങിയിട്ട് പോകുന്ന ആളുകൾ ആത്മാർത്ഥമായി അത് കണ്ടു കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ ഒരാൾ മറ്റൊരാളെ നോക്കാതെ നടന്നു പോകുന്നത്, കാരണം കരയുന്നത് വേറൊരാൾ കാണാതിരിക്കത്തക്ക വിധത്തിലാണ് നടന്നു പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരാഹാരം കഴിക്കുന്നില്ല ആ സമയത്ത്. അവരുടെ ഉപാപചയ സംബന്ധമായ പ്രവർത്തനം മാറി. രാത്രിയിൽ ഫഷോ കഴിഞ്ഞിട്ട് പോയ പല ആളുകളും ഈ പടം കഴിഞ്ഞു പോയി അന്ന് അത്താഴം കൊണ്ടിട്ടുണ്ടാവില്ല. വീട്ടിൽ വെച്ച് വെച്ച അത്താഴം പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിച്ചെങ്കിലായി, അല്ലെങ്കിൽ കളഞ്ഞെങ്കിലായി. കാരണം കഴിക്കാനിരുന്നാൽ കഴിക്കാൻ പറ്റില്ല. ഈ ആൾ ഫഷോയോ സെക്കൻഡ് ഷോയോ കണ്ടിട്ടാണ് പോയതെങ്കിൽ കഴിക്കാതെ കിടക്കുന്ന കട്ടിലിൽ ജാഗരകൃഷ്ണനായി അസ്വസ്ഥ ചിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമെൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി എന്ന് പണ്ട് ശങ്കരക്കുറിപ്പ് എഴുതിയ കവിത പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ഉറക്കം വരില്ല. ഇതിനാണ് പൈസ കൊടുത്തത്. ഇതാണ് നല്ല പടമാണെന്ന് പിറ്റേഴ്സിൻ്റെ രാവിലെ ഉണർന്നിട്ട് അടുത്തവനോട് പറഞ്ഞത്. തൻ്റെ പ്രതിബിംബത്തെ പൂർണ്ണമായി ഉണർത്തുകയും തൻ്റെ ഉറക്കം കെടുത്തുകയും തൻ്റെ ആഹാരത്തിലെ രുചി നഷ്ടപ്പെടുത്തുകയും തനിക്ക് ആഹാരം വേണ്ടെന്ന് തോന്നുകയും ചെയ്ത ഈ പടം. ഉപജയ സംബന്ധമായ മാറ്റം വന്നു. ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ ഒരു ഭാഗത്ത് പ്രേമരംഗം, ആ പ്രേമം പടിപടിയായി വളർത്തി ടോപ്പിലെത്തിക്കുന്നു. അത്
ആ സമയത്തെല്ലാം ഇയാളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണരുന്നു, സ്രവങ്ങളെല്ലാം തയ്യാറായി നിൽക്കുന്നു സ്ത്രീ പുരുഷ സംഗമത്തിൻ്റെ. അതിൻ്റെ മൂർധന്യത്തിൽ വെച്ച് പ്രകൃതിയോ വികൃതിയോ രോഗമോ ജ്യോതിഷിയോ അച്ഛനോ അമ്മയോ ആരുമാവട്ടെ, ആ ചേർച്ചയുടെ മുമ്പിൽ ശത്രുവായി വരുന്നു. ലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടുള്ള, പാശ്ചാത്യതയെ അനുകരിച്ചുണ്ടായിട്ടുള്ള എല്ലാ കഥയിലെയും നായക നായിക സങ്കല്പങ്ങളെ നിങ്ങൾ നോക്കിയാൽ അതെത്തി നിൽക്കുന്നത് ഇത്തരമൊരു വില്ലനിയുടെ മുമ്പിലാണ്. വില്ലൻ മറ്റൊരു പുരുഷനാകാം, വില്ലൻ മതമാകാം, വില്ലൻ ജാതി സങ്കല്പമാകാം, വില്ലൻ പ്രകൃതി തന്നെയാകാം, വില്ലൻ രോഗമാകാം. നമ്മൾ പറഞ്ഞ ഈ കഥയിൽ രോഗമാണ്. അവിടെ തൻ്റെ മുമ്പിലെത്തിയ രോഗിയായ നായികയുടെ രോഗം മുഴുവൻ തനിക്കാണെന്ന് തോന്നുമാറേറ്റു എടുക്കുന്ന ഒരു നിമിഷം എൻഡോക്രൈൻ ഗ്ലാൻഡുകളും തൈറോയിഡ് ഗ്ലാൻഡുകളും ഒക്കെ ഉൾപ്പെടെ കണ്ഠഗോളകങ്ങൾ, തൈറോയിഡ് ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്രന്ഥികൾ, പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, ഇങ്ങനെ എല്ലാ തലങ്ങളും ചേർന്ന് വരുന്ന ഒരു തലത്തിൽ എത്രയായിരം സ്രവങ്ങളാണ് ഉണർന്നെഴുതേക്കുന്നത്. ഇത് തൻ്റെ വീട്ടിലെ ആരും രോഗിയായിട്ടില്ല, താൻ രോഗിയായിട്ടില്ല, ഒന്നുമില്ല. അതിലുണ്ടാകുന്ന വൈകാരിക അസന്തുലിതാവസ്ഥ സ്ട്രെസ് ഹോർമോണായ ടി എസ് എച്ചിനെ ഉദ്ധരിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, ശരീരത്തിൻ്റെ രാസോർജ പരിണാമം മുഴുവൻ മാറിമറിയുമ്പോൾ, ബയോകെമിക്കൽ ചേഞ്ച്, ജീവശാസ്ത്രപരമായ എല്ലാ അംശങ്ങളും മാറിമറിയുമ്പോൾ, അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുത്തൻ അവൻ്റെ സ്റ്റം സെല്ലിൽ ഉൾപ്പെടെ ഒരവബോധമായി കടന്നു ചെല്ലാവുന്ന ഒരു പ്രതിബിംബത്തെ സൃഷ്ടിച്ച് ക്യാൻസർ ഉണ്ടാക്കിയായിരിക്കുമോ ഇറങ്ങിപ്പോകുന്നത്. നിരന്തരമായ രോഗങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ, രോഗത്തെക്കുറിച്ചുള്ള വിഹ്വലതകൾ, രോഗം നാളെ വന്നാൽ രക്ഷപ്പെടാനുള്ള ഇൻഷുറൻസുകൾ, വരാൻ പോകുന്ന രോഗങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ, എല്ലാം കൊണ്ട് അങ്കിതമായൊരു സമൂഹവും രീതിവിധാനവും വിദ്യാഭ്യാസവും ഒക്കെ ഒരു ആരോഗ്യ സംസ്കൃതിക്ക് പകരം ഒരു ആതുര സംസ്കൃതിയെ നമുക്ക് തരുന്നുണ്ടോ? ചോദ്യം മനസ്സിലായി? തരുന്നുണ്ടോ? തരുന്നുണ്ട്. ഈ ആതുര സംസ്കൃതിയിൽ നിലനിന്നുകൊണ്ട് അഭിധാവൃത്തിയുടെയും ലക്ഷണാവൃത്തിയുടെയും തലത്തിൽ നമ്മൾ ഭാഷ കൊണ്ടാണ് ആശയവിനിമയം ചെയ്യുന്നത്. ഭാഷ ഉപയോഗിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളാണ് ലോകം. ഒരു അക്ഷരം വേറൊരക്ഷരത്തോട് ചേർന്നാണ് പദമുണ്ടാകുന്നത്. വർണ്ണങ്ങളുടെ സമൂഹമാണ് പദം. ഒരു പദം പറയുമ്പോൾ ആദ്യത്തെ വർണ്ണം ഉച്ചരിച്ചത് മറഞ്ഞിട്ടേ അടുത്ത പദം എനിക്ക് പറയാനാവും. അങ്ങ് കേൾക്കുന്ന എൻ്റെ പദങ്ങളിൽ ഒരു വർണ്ണം മറഞ്ഞിട്ടേ അടുത്ത പദം അങ്ങ് കേൾക്കൂ. പദങ്ങളുടെ സമൂഹമാണ് വാക്യം. ഇതാണ് സത്യമെങ്കിൽ എങ്ങനെയാണ് പദങ്ങളും വാക്യങ്ങളും അറിവാകുന്നത്? ഒന്ന് മറഞ്ഞു എങ്കിൽ വർത്തമാനം വളരെ ചെറുതും പ്രസൻറ്റ് വളരെ ടൈനി.
അതിനകത്ത് രണ്ട് പദങ്ങൾക്ക് വർത്തമാനത്തിലിരിക്കാൻ ഇടയില്ലാതിരിക്കുക, രണ്ട് വർണ്ണങ്ങൾക്കൊരുമിച്ച് ഇരിക്കാൻ ഇടയില്ലാതിരിക്കുക. വർണ്ണങ്ങളുടെ സമൂഹം പദവും പദങ്ങളുടെ സമൂഹം വാക്യവുമാണെങ്കിൽ ശബ്ദത്തിൻ്റെ പൂർവ്വ അനുമതികൾ വൃത്തികളായി തീർന്നിട്ടാണ്, അതിൻ്റെ സംസ്കാരത്തിലാണ് അറിവ് നിലനിൽക്കുന്നതെങ്കിൽ കാക്കയെ കണ്ടിട്ടുള്ള അങ്ങ് കായെന്ന് പറഞ്ഞാൽ കാക്കയെന്ന് തന്നെ വിചാരിച്ചു പോകണമെന്നില്ല. കാക്കയെന്ന് പറയുമ്പോൾ ആദ്യത്തെ ശബ്ദവും രണ്ടാമത്തെ ശബ്ദവും രണ്ട് വൃത്തികളായി അങ്ങയിൽ എത്തിക്കഴിഞ്ഞ് അവയെ സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പൂർവ്വ അനുഭവം വൃത്തിരൂപമായി വരുമ്പോൾ കാക്ക അങ്ങയ്ക്ക് പ്രതീതമാവുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ശരിയാണ്. ഇതാണ് കളിയെങ്കിൽ അങ്ങയുടെ വാസനകളിൽ, അങ്ങയുടെ വൃത്തികളിൽ, അങ്ങയുടെ സംസ്കാരങ്ങളിൽ ഈ സിനിമ, ഈ നായിക, ഈ നായകൻ വികല വൃത്തികളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കി അങ്ങയിൽ ശാരീരികങ്ങളായ ചലനങ്ങളെ കൊട്ടകയിൽ വെച്ച് തന്നെ നടന്ന് അത് അവിടുന്ന് ഇറങ്ങിയപ്പോൾ വിസ്മൃതിയിലേക്ക് പോയെങ്കിലും വികാരമായി അവിടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ രോഗിയായി മാറും. നാളെ ആ രോഗി ഏത് ദേശം, ഏത് കാലം, ഏത് വസ്തു ഇവയോട് സന്നിവേശിച്ചപ്പോഴാണോ അങ്ങയിൽ വൃത്തിയായി അതിനെ ചേർത്ത് വച്ചത്, അതുമായി അങ്ങ് സന്നിവേശിക്കുമ്പോൾ ഈ രോഗം വരും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചാൽ, ഒരു നായകൻ്റെ മസ്തിഷ്ക തന്മാത്രകളിൽ പരിണാമമുണ്ടാകുന്നത് ചീര വാങ്ങിക്കുന്ന സമയത്താണ് ഡിറ്റക്റ്റ് ചെയ്തതെങ്കിൽ പിന്നീട് അങ്ങ് ചീര വാങ്ങിക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ ഈ സംഭവത്തിൻ്റെ അനുരണനമുണ്ടാവും. ഒരിക്കലും ആ രോഗമുണ്ടാക്കാൻ പര്യാപ്തമല്ലാത്ത ചീരയിൽ അങ്ങയുടെ അവബോധം ഇതിനെ ചേർത്ത് വെച്ചപ്പോൾ ചീര എന്ന വസ്തു അങ്ങയ്ക്കൊരു ഫോറിൻ ബോഡിയായി മാറുകയാണ്. അത് അങ്ങയുടെ ഇമ്മ്യൂണിറ്റിയെ മാറ്റിമറിക്കുകയാണ്, അങ്ങയുടെ ഫാഗോസൈൽസിനെ മാറ്റിമറിക്കുകയാണ്. അങ്ങയുടെ സൈറ്റോളജി ആകെ മാനം തകിടം മറിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചീര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ആ പടം എൻ്റെ കച്ചവടം തകർത്ത് കളഞ്ഞു. അവരോട് ചോദിച്ചു, ഏത് പടമാണ്? തന്മാത്ര എന്നൊരു പടം. ഒരു പിടി ആളുകൾ കരഞ്ഞൊരു പടമാ തന്മാത്ര. ഓർമ്മയുണ്ടാവും, അത് കേരളീയർ വേണ്ടത്ര സ്വീകരിച്ച പടമാണ്, ഹിറ്റാണ്. കേരളീയരുടെ കണ്ണിലുണ്ണിയായ ഒരു നായകനായിരുന്നു അതിന്റെ നായകൻ. അതെ, മോഹൻലാൽ. പത്രക്കാർ എഴുതാത്തൊരു സത്യമുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു ചീര വിൽപ്പനക്കാരി ഈ പടം കഴിഞ്ഞതോടുകൂടി ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോകുമ്പോൾ ചീര വാങ്ങുന്നില്ല. കാരണം നായകൻ ചീര വാങ്ങിച്ചപ്പോഴാണ് കുറെ നാളത്തേക്ക് ഇതായിരുന്നു, മറന്നു കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. അൾസീമേഴ്സിലേക്ക് ഓരോരുത്തരും കടന്നു പോകുന്നു എന്ന് തോന്നിയൊരു മുഹൂർത്തം, അത് കഴിഞ്ഞ് ആ രോഗത്തിന് ഉണ്ടായ വികാസ പരിണാമങ്ങളും എത്ര പേരെ അത് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്, ഓരോരുത്തരും തൻ്റെ ഓർമ്മ കുറയുന്നുണ്ടോ എന്ന് ചിന്തിക്കാനിടയാകുന്ന ഒരളവ് പോലായിട്ട് ഇത് മാറിയിട്ടുണ്ട് പലപ്പോഴും. ഒരു സിനിമയിൽ ഇത്രയും ഭാവമാറ്റം ഉണ്ടാകുമെങ്കിൽ നിത്യവും ഇടപെടുന്ന വാക്കുകളും പരസ്യങ്ങളും ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളും ആരോഗ്യ ശാസ്ത്രം, ആരോഗ്യ മാസിക എന്നൊക്കെയാണ് പേരെങ്കിലും അതിനകത്ത് ആരോഗ്യത്തെക്കുറിച്ച് ഒരു വരി പോലും കാണാറില്ലെന്നുള്ളത് സത്യമാണ്.
അതിന് പേരിടുമ്പോൾ അനാരോഗ്യ ശാസ്ത്രം എന്നും അനാരോഗ്യ മാസികയും നോക്കിയിട്ടാൽ നല്ലതാണ്. ആരോഗ്യമുള്ളവർ വാങ്ങി വായിക്കുകയും അനാരോഗ്യത്തെ പറ്റി പഠിക്കുകയും ചെയ്യുകയാണ്. ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ദുരൂഹമായ അവന്റെ ഭാവിയെ ഋണാത്മകമായി കാണാൻ ഇവ പ്രേരിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞായിരിക്കാം അറിയാതെയായിരിക്കാം ഇത് എഴുതുന്നവരും മാധ്യമങ്ങളും മറ്റുള്ളവരും ഇതിനെ സ്വീകരിച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ബിംബ ചൈതന്യം വിട്ട് പ്രതിബിംബ ഭാവങ്ങളില്ല. ഞാനൊരു പ്രതിബിംബത്തിൽ അമർന്നു നിന്നുകൊണ്ട് ഇതിനെയൊക്കെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനസ്സിലായി. ഇവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ന അഭിപ്രായവും എനിക്കില്ല. അത്രയ്ക്കുള്ള വിവരമൊന്നും നമ്മുടെ നാടിനെയും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഉചിതമെന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. നമ്മുടെ കോമിക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, കുറച്ച് ഹനുമാനും അതുപോലുള്ള പുരാണ കഥാപാത്രങ്ങളും ഒക്കെ അമ്മൂമ്മമാർ പറഞ്ഞു തരുന്നത് ശരിയല്ലാതെ വന്നപ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾ പുതുതായി രൂപപ്പെടുത്തിയവയാണ് നമ്മുടെ കോമിക്കുകൾ പലതും. കൊളോണിയലിസത്തിൻ്റെ മനഃശാസ്ത്രം അതിലുണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? മാന്ത്രികനായ മാൻഡ്രേക്കോ ഫാൻറ്റമോ ഒക്കെ വായിക്കുമ്പോൾ അവിടെ ബാഹ്യമായ കറുപ്പുള്ളവനെല്ലാം കള്ളനായും ബാഹ്യമായ വെളുപ്പുള്ളവനെല്ലാം ധീരനും ധർമ്മിഷ്ഠനും നന്മ നിറഞ്ഞവനുമായും ഒക്കെ ചിത്രീകരിച്ച് കാണാറുണ്ടോ? അങ്ങനെ അല്ലാതെ തിരിച്ചെപ്പോഴെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഒരു വർണ്ണസങ്കല്പം വെച്ചുകൊണ്ട് ഇപ്പോഴാണോ അങ്ങനെ ആലോചിച്ച് പോകുന്നത്? ശരിയാണ് ശരിയാണ്. അത് വായിച്ച് കുറച്ച് വളർന്നു കഴിഞ്ഞ് തൻ്റെ നിറത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കേണ്ട കൃത്രിമത്വവും കൊള്ളിക്കരുതാഴികയും ഒക്കെ തനിക്കുണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിബിംബം തന്നിലുണ്ടായി പോകുമോ? സാധ്യതയുണ്ട്. വളരെ കുട്ടിക്കാലത്ത് വായിച്ചത് വളരെ മുതിർന്നു കഴിഞ്ഞ് എത്ര ബലമുള്ള കളിക്കാരനെ വളർത്തിയെടുത്ത് വിട്ടാലും അപ്പുറത്ത് നിൽക്കുന്ന വെളുത്ത ഒരുത്തൻ പന്തെറിയുമ്പോൾ ക്രീസിൽ നിൽക്കുന്ന ഒരുത്തന് ഫാൻറ്റത്തിൻ്റെയൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ കുരങ്ങനെ പോലെ കളിയാകും. ശരിയല്ല. ശരിയാണ്. സ്വന്തം പ്രതിബിംബം ഉണരുവാൻ പാകത്തിനുള്ള കഥകൾ കൊടുക്കുമ്പോൾ അവൻ്റെ വർണ്ണത്തിന് ചേർന്ന അവൻ്റെ സംസ്കൃതിക്ക് ചേർന്ന അവൻ്റെ മസ്തിഷ്കത്തെ അടിമയാക്കാത്ത അവൻ്റെ പൈതൃകവും മറ്റും തിരിച്ചറിയുന്ന ഭാഷയിലൂടെ വർണ്ണിക്കുന്ന ഒരു സംസ്കൃതി ആരോഗ്യത്തിൽ അനിവാര്യമായിരിക്കില്ലേ? തീർച്ചയായും.